വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വിളക്ക് കഴുകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പണി എളുപ്പത്തിൽ കഴിയണമെങ്കിൽ ഒരു മടിയനെ ഏൽപ്പിക്കണമെന്ന്. അത് വേഗം തീർക്കാനുള്ള എളുപ്പമാർഗം അവൻ തന്നെ കണ്ടെത്തുമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പ് പാത്രങ്ങളും അതുപോലെ ഓട്ട് വിളക്കുകളൊക്കെ കഴുകുന്നത് പുളിയിട്ട് ഉരച്ച് കഴുകും അല്ലേ. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ പാത്രങ്ങളൊക്കെ പളപള തിളങ്ങും. അപ്പോൾ എന്നാലും നമ്മൾ കുറേ നേരം ഉരച്ച് കഴുകിയിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താവും എന്തോ നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. ഈ പാത്രങ്ങളൊക്കെയാണ് ഇന്ന് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏതാ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പൂജാമുറിയിലെ സൈഡിലായിട്ട് ഹാങ് ചെയ്ത് കിടന്നിരുന്ന വിളക്കാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ നല്ലോണം സോക്ക് ചെയ്തു. ഇനി ഈ വെള്ളം ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് രണ്ട് തുള്ളി പാത്രം കഴുകുന്ന പ്രില്ല് ആണ് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകേണ്ട ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങളോ ഒക്കെ മുക്കി വയ്ക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിരിക്കുന്ന അത്രയും വെള്ളം കുക്കറിൽ ഒഴിക്കണം കേട്ടോ. ഞാനൊരു അലുമിനിയത്തിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂടി വെച്ചിട്ട് ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഇത് ചൂടാക്കുക, ഒരു വിസിൽ വരുന്നവരെ. ഇത് ഇതിൻ്റെ വെയിറ്റ് ഇടയ്ക്ക് ഒന്ന് പൊക്കി നോക്കണം. ഇതിലെ ഗ്യാസ് പോകുന്നുണ്ടല്ലോ എന്നുള്ളതൊന്ന് പൊക്കി നോക്കണം കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ എന്തെങ്കിലും തടഞ്ഞു നിൽക്കുകയാണെങ്കിലോ. അപ്പോൾ ഇതാ, ഇത് നല്ല വെള്ളം ചൂടാണ്. വെള്ളം ഞാൻ ഒഴിച്ച് കളഞ്ഞിട്ട് ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നും കൂടി വൃത്തിയാക്കാൻ വേണ്ടി വെച്ചു. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ നല്ലോണം വൃത്തിയായി. ഇതിനുള്ള ക്ലാവൊക്കെ അപ്പാടെ പോയി. ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന് ഉരച്ച് കഴുകേണ്ടി വരും. ഈ വിളക്കൊക്കെ നല്ലോണം ക്ലീനായി. പൂജാമുറിയുടെ വാതിലുമുള്ള കുഞ്ഞ് ബെൽസ് ആയിരുന്നു, അതൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല എളുപ്പമാണ് അല്ലേ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.